Hi dears, welcome back to our channel. In the Namala Kuchipalarki Usiam Betia or a band on and Dakam Bonada, nylon bands, which Tana than Dakanada, Idapolella, nylon bands, and flowers, a kindingle, Suga itanamka, Vital and Dakam Batum, Avanyani the Vola, nylon bands, some flowers, some beads, alam, which to do, Adipodi hairband on and Dakitolata, Valar, easy and Namka than Dakanaita, Pinni the materials, a button house, a craft shop, Anganella shop like a Wangutum, Inipam Anganaki Tilan and Dilu. Online item Namka purchase Yavana, Abamka the Ingenian and Dakanada in the Nokam, Apa the Nimina, the Eternal and the Channel, Kanangle, subscribe Yato, Abamkale and the materials on Vander Nokam, Abamka first to enter the Polella, nylon pants, and a pala colors available on a Inipum Ninko, Ote, Kalarana Vander than the Dingle, Adam Namka pack a pack item Angangutum, online item Angutum, Amazon Flipkart like a Wangutum, Adala, Button House, craft shop like a Wangutum, and Dingle, Anganavangalam Adito. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഫ്ലവേഴ്സ് ആണ് ഇത് നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അതല്ല ഡ്രസ് ഡിസൈൻ ചെയ്യുന്ന ഷോപ്പിലാണെങ്കിൽ അങ്ങനെയും വാങ്ങാൻ കിട്ടും ഈ ഫ്രോക്ക് അതുപോലെ ഡ്രസ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 3 രൂപയാണ് ഒരു ഫ്ലവറിന് 3 രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ വേണ്ടത് ഈ ഒരു ഷുഗർ ബീഡ്സ് ആണ് ഇതിന് ഒരു പാക്കറ്റിന് 10 രൂപയാണ് 10 ഗ്രാം ഉണ്ടാവും അതിൽ പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ബീഡ്സ് ആണ് ഐ ഡ്രോപ്പ് പോലെയുള്ള ബീഡ്സ് ആണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ വേണ്ടത് ഈ ഒരു 3mm ഗിയർ വയറാണ് 3mm ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഈ പറയുന്ന സൈസിൽ തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക കേട്ടോ 4 എടുക്കുന്നതിനേക്കാളും നല്ലത് 3 ആണ് പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഗമ്മാണ് ഫെവി ബോണ്ടിൻ്റെ ഗമ്മാണ് ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ B7000 ഒരു ഗമ്മുണ്ട് അതായാലും കുഴപ്പമില്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 50 rupees ഒക്കെ ഉള്ളൂ നല്ല ഗമ്മാണ് കേട്ടോ അതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു സിസറാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ 3mm ഗിയർ വയർ എടുക്കുക എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഷുഗർ ബീഡ് പെടാതെ ആ ഒരു വൈറ്റ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഒരു വൈറ്റ് ബീഡ്സ് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഷുഗർ ബീഡ്സ് എന്നിട്ട് ആ ഒരു വൈറ്റ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ മാത്രം ഈ ഒരു കമ്പി കോർത്തിട്ട് നന്നായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു രണ്ട് ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരരുത് കേട്ടോ നല്ല അടുപ്പിച്ചടുപ്പിച്ചിട്ട് വേണം നമ്മളത് കോർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ 3 ബീഡ്സ് നമ്മളിവിടെ കോർത്ത് കൊടുക്കുകയാണ് കോർത്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്കിത് കിട്ടുന്നതാണ് അപ്പോൾ ഇതേ 3rd നമ്മൾ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ലാസ്റ്റ് വരുന്ന ആ ഒരു 2 കമ്പി നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മളത് നന്നായിട്ട് പിരിച്ചു കൊടുക്കും പിരിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ ബാലൻസ് വരുന്ന കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടുകൾ ഇങ്ങനെ 3 എണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് 3 എണ്ണം കൂടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു പാർട്ട് എടുത്തിട്ട് സൈഡിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെച്ചിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു 3 പാർട്ടും കൂടെ പിരിച്ചു കൊടുത്താൽ ഇതുപോലെ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു ഫെവി ബോണ്ടിൻ്റെ ഗമ്മ തേച്ച് കൊടുക്കുകയാണ് കണ്ടില്ലേ ആ ഒരു കമ്പിയുടെ മുകളിലായിട്ട് നമ്മളിത് നന്നായിട്ട് തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ നല്ല അടിപൊളി ഗമ്മാണ് അങ്ങനെ പെട്ടെന്നൊന്നും പോരില്ല കേട്ടോ പറിച്ചെടുത്താൽ തന്നെ നമ്മളൊക്കെ അത് കിട്ടുള്ളൂ അടുത്തത് നമ്മൾ ക്യാൻവാസിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു പീസാണ് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗമ്മ തേച്ച് കൊടുക്കുക എന്നിട്ട് അത് ആ ഒരു ആ ഫ്ലവറിൻ്റെ ബാക്കിലോട്ടായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ആ ഒരു കമ്പിയും കൂടെ മറിയുന്ന രീതിയിൽ വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നീളത്തിന് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ പേപ്പർ മുകളിലോട്ടായിട്ട് തള്ളി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇഷ്ടമുള്ള കളറിൽ ആ ഒരു കോമ്പിനേഷൻ നോക്കിയിട്ട് ഇതിൽ കളർ കോമ്പിനേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എനിക്ക് ഈ എടുത്ത് വെച്ചതിൽ ഏറ്റവും മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളറാണ്
അപ്പോൾ നമ്മൾ ഈ ഒരു നൈലോൺ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഈ ഒരു ഗമ്മ് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം ഗമ്മ് ഇരുന്നോട്ടെ കേട്ടോ, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളത് നന്നായിട്ട് വെറ്റാവുന്ന രീതിയിൽ നമ്മളത് നനച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു നൈലോൺ ബാൻഡ് നന്നായിട്ട് ഇങ്ങ് വിടർത്തി കൊടുക്കുക. എന്നിട്ട് അതിൽ നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു നൈലോൺ ബാൻഡ് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഞാനത് പറയാൻ വിട്ടുപോയി. ഇതുപോലെ വലിച്ചു കൊടുക്കുക, വലിച്ചു കൊടുത്തിട്ട് വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മളുടെ നൈലോൺ ബാൻഡ് വെച്ചിട്ടുള്ള ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഫാൻസിയിലോ അതെല്ലാം ഓൺലൈനായിട്ടൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ്, അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ നൈലോൺ ബാൻഡ്സ് ബൾക്കായിട്ടൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിന് റേറ്റ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.